ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ചിലപ്പോൾ നമുക്ക് പോരായ്മകളൊക്കെ വരും കാരണം നമ്മൾ നാനാജാതി മതസ്ഥര ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് ചിലപ്പോൾ അവരവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മളോടും പറയും നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും ചെറിയ പ്രതിസന്ധി ഒരു ബുദ്ധിമുട്ടൊക്കെ കാണുമ്പോൾ അവർ പറയും നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി ഇവിടെ പോയി ആ പൂജ ചെയ്താൽ മതി അങ്ങനെയൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉടനെ ആ വഴിക്ക് പോകാൻ പാടില്ല ഞാനിത് പറയുന്നത് നിങ്ങൾ ധ്യാന ശുശ്രൂഷകളൊക്കെ ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇപ്പോൾ ഈ കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ആഭിചാര പ്രവൃത്തികളൊക്കെ പോകുന്ന ആളുകളുണ്ട് ഞായറാഴ്ചകളൊക്കെ പള്ളി വരുന്നു പ്രാർത്ഥിക്കുന്നു കോദാസുകൾ സ്വീകരിക്കുന്നു ഇതൊക്കെയാണെങ്കിലും ഭൗതികമായ ഒരു ഒരു കാര്യം അവരെ ആഗ്രഹിച്ചതുപോലെ നടക്കാതെ വരുമ്പോൾ പെട്ടെന്ന് അവരൂരൊക്കെ പറഞ്ഞു കേട്ട് ഓടിപ്പോവുകയാണ് ബൈബിളിതേക്കുറിച്ച് അതിശക്തമായിട്ടുള്ള താക്കീതുകൾ തരുന്നുണ്ട് യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന ഒരു ദൈവ വൈദ്യൽ ഒരിക്കലും ഈ സത്യവിശ്വാസത്തിൽ നിന്ന് അകന്നു പോകാൻ പാടില്ല നമ്മൾ വെറുതെ ദുരിതങ്ങൾ ക്ഷണിച്ചു വരുത്തരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റു മതസ്ഥരെയൊക്കെ നമ്മൾ സ്നേഹിക്കണം ബഹുമാനിക്കണം അവരെ നമ്മൾ അംഗീകരിക്കണം നമുക്ക് പറ്റുന്ന നന്മകളൊക്കെ ചെയ്ത് കൊടുക്കണം പക്ഷേ നമ്മൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ നല്ല ബോധ്യങ്ങൾ ഉള്ളവരായിരിക്കണം അവരവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അനുസരിച്ച് പലതും പറയുമ്പോൾ നമുക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് അവർക്ക് മറുപടി പറയാൻ നമുക്ക് പറ്റണം ഹലേ ലുയ്യ ഹാലേ ലുയേശെ നന്ദി യേശുവെ സ്തുതി പഴയ നിയമ കാലഘട്ടം മുതലേ ദൈവം പ്രവാചകന്മാരിലൂടെ ഇതേക്കുറിച്ചൊക്കെ ശക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മന്ത്ര ഞാൻ എതിരാണ് എസ് എ പ്രവാചകിലൂടെയും എസ് കി എൽ പ്രവാചകങ്ങളിലൂടെയും ദൈവം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ഏക മകൻ ആത്മഹത്യ ചെയ്തതിൻ്റെ വേദനയുമായിട്ട് ഒരമ്മ ആ അമ്മയും കൊണ്ട് അവരെ ബന്ധുക്കൾ ധ്യാനിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഒറ്റ മകനേ ഉള്ളൂ രണ്ടാഴ്ച മുമ്പ് ആ മകൻ ആത്മഹത്യ ചെയ്തു ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ പറ്റാത്ത വേദനയാണ് ഇല്ല സീരിയസ് ആയിട്ടുള്ള കേസൊന്നുമല്ല എന്തോ പ്രശ്നം അമ്മ ഇച്ചിരി വഴക്ക് പറഞ്ഞു ഇവൻ പോയി ആത്മഹത്യ ചെയ്തു സങ്കടത്തോടെ സഹോദരി എന്നോട് പറയുകയാണ് അച്ഛാ ഞാൻ എൻ്റെ കൊച്ചിനെ ഇതിനു മുമ്പൊക്കെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ രണ്ടാഴ്ച മുമ്പ് എന്തോ നിസ്സാര കാര്യത്തിന് ഒരമ്മയ്ക്ക് മക്കളെ വഴക്ക് പറയാനൊക്കെ അവകാശം ഉണ്ടല്ലോ അമ്മേശന് ദേഷ്യപ്പെട്ടു ഉടനെ ഈ മകൻ ഇങ്ങനെ പ്രവർത്തിച്ചു ആ അമ്മയ്ക്ക് ആകെ നിരാശയായി അങ്ങനെ ഇതിങ്ങനെ കരഞ്ഞു നിറോളിച്ചിരിക്കുകയാണ് അങ്ങനെ വീട്ടുകാർ ഇതിനെ ധ്യാനത്തിനുകൊണ്ട് വന്നിരിക്കുകയാണ് ധ്യാനം തുടങ്ങി രണ്ടാമത്തെ ദിവസം ഈ കുട്ടി കൂട്ടിക്കൊണ്ട് വന്നവർ ഈ സഹോദരിയും കൂടെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അച്ഛാ രണ്ട് ദിവസമായിട്ടും ഈ സഹോദരി ധ്യാനത്തിലൊന്നും ശ്രദ്ധിക്കുന്നില്ല അത് മുഴുവൻ സമയം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കരഞ്ഞോണ്ടിരിക്കുകയാണ് അച്ഛനൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് കുട്ടി കൂട്ടിക്കൊണ്ട് വന്നതാണ് അപ്പം ഞാൻ എനിക്ക് ഒത്തിരി സങ്കടമായി ഏക മകൻ ആത്മഹത്യ ചെയ്തതിൻ്റെ സങ്കടവുമായിട്ട് ഇരിക്കുന്ന ഈ എങ്ങനെ ആശ്വസിപ്പിക്കും അപ്പം ഞാൻ ഈ സഹോദരി എൻ്റെ അടുത്ത് ഞാൻ കരയാണ് ഞാൻ കുറേ നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഈശോയോട് ചോദിച്ചു ഞാൻ ഞാൻ എന്തു പറഞ്ഞാണ് ആശ്വസിപ്പിക്കേണ്ടത് അപ്പോൾ ഞാൻ അവരെ സമർപ്പിച്ച പ്രാർത്ഥിച്ചിട്ട് ഞാൻ ബൈബിളിൽ തുറന്നപ്പോൾ ഞാൻ കാണുന്നത് ഏശ്യാപ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഏഴാമത്തെ അധ്യായമാണ് അപ്പോൾ ഞാൻ ആ വചനഭാഗം ഇങ്ങനെ വായിച്ച് 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 മുമ്പോട്ട് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒൻപതാമത്തെ തിരുവചനം നിന്റെ ക്ഷുദ്രവിദ്യയെയും മാന്ത്രിക ശക്തിയെയും മറികടന്ന് പുത്രനഷ്ടവും വൈധവ്യവും നിന്നെ തേടിയെത്തും ഈ വചനം കണ്ണിപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഈ സഹോദരിക്കുള്ളൊരു സന്ദേശമാണ് അപ്പം ഞാൻ ആ സഹോദരിയെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഇത്രയും നേരം കരഞ്ഞില്ലേ ഇനി ഈ ബൈബിൾ ഭാഗം ഒന്ന് വായിക്കണം നമുക്ക് പ്രാർത്ഥിക്കാം ഞാനിത് പറഞ്ഞപ്പോഴത്തേക്കും ആ സഹോദരി കണ്ണൊക്കെ തുടച്ചു തന്നിട്ട് ഞാൻ ഈ കൊടുത്ത ബൈബിൾ വാങ്ങിച്ചിട്ട് ഈ വചനഭാഗം ആ അധ്യായം മുഴുവൻ അങ്ങ് വായിച്ചു വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഉടനെ അവർ പറഞ്ഞാ ഈ വചനമൊന്നും ആരും ഇതുവരെ പറഞ്ഞു തന്നില്ലല്ലോ ഞാൻ ചോദിച്ചാൽ എന്താ അങ്ങനെ പറഞ്ഞത് അപ്പം അവർ പറഞ്ഞ കാര്യം ഞാൻ ചുരുക്കി പറയാം ഈ ആത്മഹത്യ ചെയ്ത ആ മകൻ ആ മകനെ ഇവർ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ ഇവരുടെ അമ്മ ഈ സഹോദരിയുടെ അമ്മ ഈ ഗർഭിണിയായ ഈ മോളെയും കൂട്ടിക്കൊണ്ട് ആ നാട്ടിലുള്ള ഏതോ ഒരു ഒരു സിദ്ധൻ്റെ അടുത്ത് പോയി അദ്ദേഹം ഒരു ചരടൊക്കെ മന്ത്രിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇത് ശരീരത്തിൽ ധരിച്ചോളാൻ പറഞ്ഞു ഈ ഗർഭസ്ഥാവസ്ഥയിലുള്ള കൊച്ചിനും അതുപോലെ അമ്മയ്ക്കുമൊക്കെ ആരോഗ്യത്തിനു വേണ്ടിയായിരിക്കും അയൽപക്കത്തുള്ള ഏതോ അന്യജാതിയിൽപ്പെട്ട ആരോ പറഞ്ഞു കൊടുത്തത് കേട്ടിട്ട് ഈ ക്രിസ്ത്യാനി ഗർഭിണിയായ മകളെയും കൂട്ടിക്കൊണ്ട് ഭിചാരക്കാരൻ്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുപോകുന്നു അവര് പ്രാർത്ഥിച്ച് ജപിച്ചു കൊടുത്ത ചരട് ശരീരത്തിൽ ധരിച്ചു അതേക്കുറിച്ചൊന്നും യാതൊരു ബോധ്യമില്ല ഈ വചനം വായിച്ചപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് നിന്റെ മാന്ത്രിക വിദ്യയെയും ക്ഷുദ്രപ്രയോഗത്തെയും മറികടന്ന് പുത്രനഷ്ടവും വൈദവ്യവും നിന്നെ തേടിയെത്തും കണ്ണുനീരോടെ ആ സഹോദരി എന്നോട് ചോദിക്കുകയാണ് അച്ഛാ ഈ വചനം ആരും ഇതുവരെ പറഞ്ഞു തന്നില്ലല്ലോ പറഞ്ഞു തന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ മാതൃഭാഷയിൽ ഈ തിരുവചനം പ്രിന്റ് ചെയ്ത് നമ്മുടെ കൈകളിൽ എത്തിയില്ലേ ഇത് വായിക്കണം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തി കൊടുത്ത ഇങ്ങനെയുള്ള ആത്മീയ പ്രബോധനങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന വിധത്തിൽ മാതൃഭാഷയിൽ നമ്മുടെയൊക്കെ വീടുകളിലെത്തി ഇത് വായിക്കണം വായിച്ച് മനസ്സിലാക്കണം ഞാൻ ആദ്യം പറഞ്ഞല്ലേ ദുരന്തങ്ങളും ദുരിതങ്ങളും ക്ഷണിച്ചു വരുത്തിയിട്ട് പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോയിട്ടും ധ്യാനിക്കാൻ പോയിട്ടും നഷ്ടപ്പെട്ടു പോയി തിരിച്ചു കിട്ടുമോ കണ്ണുനീരോട് ആ സഹോദരി പറയാണ് ഈ തിരുവതി ഭാഗം നേരത്തെ ഒന്ന് മനസ്സിലാക്കിയായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാൻ ഇടവരില്ലായിരുന്നല്ലോ ആരെയും കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല മാതാപിതാക്കന്മാർ അവരെയും അതിനൊന്നും വായിച്ചില്ല അല്ലെങ്കിൽ ആത്മീയ ഗുരുക്കന്മാരുടെ അടുത്ത് പോയി ചോദിച്ചില്ല അവർ അവരൂരും ഒക്കെ പറഞ്ഞ് കേട്ടിട്ട് പോയി അതാ ഞാൻ പറഞ്ഞ് ദൈവം വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ വല്ലവരുടെയും പുറകെ പോകാൻ പാടില്ല ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി ജോലി കിട്ടാൻ വേണ്ടി വീടുപണി പൂർത്തിയാകാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ പോവുകയാണ് ഞാൻ നിങ്ങളെ ആരെയും ഉദ്ദേശിച്ചല്ല പറഞ്ഞത് ഞാൻ ജനറൽ ആയിട്ട് പറയുകയാണ് ഹാലയിൽയാ ാലയിലുയ്യാ ഹാലുയ്യ ഞാൻ ചോദിക്കട്ടെ ഒരു ക്രിസ്ത്യാനിക്ക് ആശാരിയുടെ ആവശ്യമുണ്ടോ ആരും മിണ്ടുന്നില്ല ഒരു ക്രിസ്ത്യാനിക്ക് ആശാരിയുടെ ആവശ്യമുണ്ടോ എന്നെ മിണ്ടാത്തേ ആവശ്യമുണ്ടോ വീട് പണിയണമെങ്കിൽ ജനൽ പണിയണമെങ്കിൽ വാതിൽ പണിയണമെങ്കിൽ ആശാരി വേണം അപ്പം ആശാരി പിടിച്ച് പണിയിപ്പിക്കണം കൃത്യമായിട്ട് കൂലി കൊടുക്കണം പിന്നെ ആശാരി ആശാരിയുടെ വല്ല പ്രബോധനം നൽകിയാൽ സ്വീകരിക്കാൻ പോകരുത് ഞാൻ വെറുതെ പറഞ്ഞല്ല ധ്യാന കേന്ദ്രത്തിൽ വന്നിട്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആശാരി ആശാരിയാണെന്ന് എനിക്ക് അറിയത്തില്ല അദ്ദേഹം എന്നോട് പറഞ്ഞു അച്ഛാ ഒന്നെങ്കിൽ കിണർ മോടണം അല്ലെങ്കിൽ വീട് പൊളിക്കണം മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഈ ഇത്രയും വരൾച്ച ഉണ്ടായിട്ടും ഞങ്ങൾക്ക് വെള്ളം തരുന്ന മനോഹരമായ ഒരു ജലസ്രോതസ് അദ്ദേഹം പറഞ്ഞു ഇത് മൂടിക്കളയണമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഈ കെട്ടിടം പൊളിക്കണം ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാണ് അദ്ദേഹം മറുപടി പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞു അച്ഛനൊന്നും മനസ്സിലാകുന്നില്ലേ ഞാൻ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അദ്ദേഹത്തിൻ്റെ കണക്കനുസരിച്ച് ആ വീടിൻ്റെ കഴിക്കോല് അതിൻ്റെ ക്രമം ശരിയല്ല അത് ഈ കിണറുമായിട്ട് ഉള്ള അതിൻ്റെ അകലവും ബന്ധവും എന്തോ അദ്ദേഹത്തിൻ്റെ ശാസ്ത്രം ഞാൻ കൂടുതൽ അതേക്കുറിച്ച് ചോദിച്ചില്ല ഞാൻ പറഞ്ഞു ഏതെന്നാലും ചേട്ടാ ഇത് രണ്ടും ഞാൻ ചെയ്യാൻ പോകുന്നില്ല ഈ കിണറും മൂടുകില്ല ഈ വീടും പൊളിക്കുകയല്ല അല്ലേ ലൂയ്യ ഞാൻ വലിയ പുണ്യം ചെയ്തൊന്നും പറയല്ല ഇതുപോലെ ആരെങ്കിലുമൊക്കെ വന്ന് പറഞ്ഞാൽ നിങ്ങളെടുക്കുന്ന നിലപാടെന്തായിരിക്കും ആശാരി പറഞ്ഞൊന്നും പറഞ്ഞു കട്ടിളയും വീടും ജനലും ഒക്കെ പൊളിച്ചു മാറ്റിയ എത്ര ക്രിസ്ത്യാനികളുണ്ടെന്ന് ഉണ്ടോ അറിയാമോ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിന്റെ പതനുസരിച്ച് ജീവിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാതെ ഇരുപത്തിനാല് മണിക്കൂറുള്ള ദിവസത്തില് ഒരു അരമണിക്കൂർ പോലെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാതെ ഭൗതിക തിരക്കുകൾ നടക്കുക എന്നിട്ട് എവിടെയോ ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ ആരോ പറഞ്ഞു ഇത് ജനലിന്റെ പ്രശ്നമാണ് ഇത് വാതിലിന്റെ പ്രശ്നാ ഇത് കക്കൂസിന്റെ പ്രശ്നാ ചിലപ്പോൾ തമാശ തന്നാറുണ്ട് ക്രിസ്ത്യാനികളെ കക്കൂസ് പൊളിച്ചു മാറ്റുക കക്കൂസ് പണിയാൻ പറ്റാത്ത ചില മൂലയുണ്ട് പോലും ഞാനൊന്നും വെറുതെ പറഞ്ഞല്ല ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം നടന്നുകൊണ്ടിരിക്കുമ്പം ഒരു ചെറുപ്പക്കാരൻ ഒരു കുടുംബനാഥൻ അദ്ദേഹം പറയാ അച്ഛാ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരാഴ്ചത്തേക്ക് പണി നിർത്തി വെച്ചിട്ട് ധ്യാനം കൂടാൻ വന്നിരിക്കുകയാണ് അപ്പൊ ഞാൻ ഓർത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കും ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ വീടുപണി പൂർത്തിയാക്കാനുള്ള കാശൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെന്താ പണി നിർത്തി പോകുന്നത് അച്ഛാ പ്രശ്നം ഇതാണ് കഴിഞ്ഞയാഴ്ച ആശാരി പറഞ്ഞു ചേട്ടാ ഒരു പ്രശ്നമുണ്ട് എന്നാ പ്രശ്നം ഈ വീട്ടിൽ കക്കൂസിന് സ്ഥാനമില്ല എന്ത് ചെയ്യും നാൽപ്പത് ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൻ്റെ വീട് പണിയുടെ ബഡ്ജറ്റ് നാൽപ്പത് ലക്ഷം രൂപ മുടക്കി ഒരു വീട് പണിതിട്ട് ആ വീട്ടിൽ കക്കൂസിന് സ്ഥാനമില്ലെങ്കിൽ എന്ത് ചെയ്യും ഇത് അന്തരീക്ഷത്തിലോട് പറപ്പിക്കാൻ പറ്റുമോ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ടെക്നോളജി ആയിട്ടില്ല നാല്പത് ലക്ഷം രൂപ അവിടെക്ക് വീട് പണിതിട്ട് രാവിലെ എഴുന്നേറ്റ് അയലോകത്തെ വീട്ടിൽ പോകാൻ പറ്റുമോ എഞ്ചിനീയർ വരച്ച പ്ലാൻ അനുസരിച്ച് ആ വീട്ടിൽ നാല് കക്കൂസാണ് പക്ഷെ ആശാരി പറഞ്ഞു ഈ വീട്ടിൽ ഈ എഞ്ചിനീയറുടെ പ്ലാൻ അനുസരിച്ച് ഉള്ള കക്കൂസുകൾ പണിതാൽ ആകെ പ്രശ്നമാകും ഈ മനുഷ്യൻ പ്രിയപ്പെട്ടവരെ വിശ്വാസവും നല്ല ആത്മീയ ബോധ്യങ്ങളൊക്കെ ഉള്ള ആളായത് ഈ ആശാരി പറഞ്ഞു കേട്ടിട്ട് ഉടനെ ചാടിക്കയറൊന്നും ചെയ്തില്ല അദ്ദേഹം പറഞ്ഞു ആശാരി അവിടെ നിൽക്ക് ഞാൻ ഒരാഴ്ച പോയി ഒന്ന് പ്രാർത്ഥിക്കട്ടെ ഈ നാൽപ്പത് ലക്ഷം രൂപ മുടക്കി വീട് പണിയാണ് പക്ഷേ ഈ ആശാരി ഇങ്ങനെ ഇത്രയും ആധികാരികമായിട്ട് ആയിട്ട് കേട്ടപ്പോൾ ഒരു ഒരു ടെൻഷൻ അദ്ദേഹം ഒരു ധ്യാനവും കൂടി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നും പറഞ്ഞ് ധ്യാനിക്കാൻ വന്നിരിക്കുകയാണ് ഞാൻ ചോദിച്ചു എന്ന തീരുമാനം അദ്ദേഹം പറഞ്ഞു അച്ചാ എഞ്ചിനീയർ വരച്ച പ്ലാൻ അനുസരിച്ച് വീട് പണി പൂർത്തിയാക്കാൻ പോവുകയാണ് ആ വീട് പണി പൂർത്തിയായി ആ വീടിൻ്റെ വെഞ്ചിരിപ്പിന് ഞാനും പോയി എനിക്ക് ഇങ്ങനെയുള്ള നല്ല വിശ്വാസത്തിൽ നിൽക്കുന്ന ആളുകളെ കാണുമ്പോൾ എനിക്ക് നല്ല അഭിമാനമാണ് സാധാരണ ഇങ്ങനെയുള്ള പരിപാടിക്ക് അധികം പോകാറില്ല പക്ഷേ ഈ മനുഷ്യൻ വന്ന് വിളിച്ചപ്പോൾ ഞാൻ വീട് വെഞ്ചിരിക്കാൻ പോയി കാരണം ആ മനുഷ്യൻ്റെ ക്രിസ്തീയ ജീവിതം ആ നാട്ടിലൊരു സാക്ഷ്യം കൂടെയാണ് ആ ശരി പറഞ്ഞൊന്നും പറഞ്ഞ് കക്കൂസ് പൊളിച്ച ക്രിസ്ത്യാനി എനിക്കറിയാം ഇന്നത്തെ കാലത്ത് നന്നായിട്ടൊരു കക്കൂസ് പണിയാണെങ്കിൽ എത്ര രൂപ വേണ്ടി വരും നിങ്ങൾ മിണ്ടോ ഇല്ലേ നന്നായിട്ട് മാന്യമായിട്ടൊരു ഒരു ടോയ്ലറ്റ് പണിയണമെങ്കിൽ ഒരു ഒരു ലക്ഷം രൂപ വേണം ആശാരി പറഞ്ഞു നിങ്ങളുടെ വീട്ടിലെ ഈ പ്രശ്നം അല്ല ഈ സ്ഥലത്ത് കക്കൂസ് പണത്തില്ലാന്നും പറഞ്ഞ് അത് പൊളിച്ചു മാറ്റി പള്ളിയില്ല പ്രാർത്ഥനയില്ല പോലെ നടക്കുക എന്നിട്ട് കക്കൂസ് പൊളിച്ചെല്ലാം തീരുവെന്ന് നിന്റെ ഈ ബോധ്യം എന്നാ ഇനി മാറാൻ പോണേ ഇവിടെ എന്നെ പ്രശ്നം എന്നറിയാമോ നീയും നിന്റെ ദൈവവും തമ്മിലുള്ള ബന്ധം ശക്തമല്ല ദൈവം സർവശക്തനാണെന്നും ദൈവം സർവ നന്മയാണെന്നും നീ ഏറ്റുചൊല്ലുന്ന വിശ്വാസ പ്രമാണമുണ്ടല്ലോ ആ വിശ്വാസ പ്രമാണത്തിൽ നീ ഇതൊക്കെ ഏറ്റുചൊല്ലുന്നേ എന്നാ വല്ലോ മനസ്സിലാക്കിയാണ് ചൊല്ലുന്നേ സർവശക്തനാണ് ദൈവമെങ്കിൽ വീട്ടിൽ നീ ഒരു മൂലയ്ക്ക് കക്കൂസമാണെന്നുണ്ടെങ്കിൽ ആ കക്കൂസിക്കിടെ തിന്മ കയറി വരുമെങ്കിൽ പിന്നെ നിന്റെ ദൈവം എവിടെയാണ് സർവ്വശക്തനാകുന്നേ പറഞ്ഞേ ഹാലേലുവിയ ഹാല യേശുവേ നന്ദി യേശു സ്തുതി ദൈവം സർവശക്തനാണെന്നും ദൈവം സർവ നന്മയാണെന്നും ഒക്കെ വിശ്വാസത്തോടെ ഏറ്റുപറയുന്ന വ്യക്തി കുടുംബത്തിൽ ഒരു ചെറിയൊരു പ്രശ്നമുണ്ടായാൽ അല്ലെങ്കിൽ ഒരു ദുരിതമുണ്ടായാൽ ഒരു രോഗമുണ്ടായാൽ ഉടനെ പേടിച്ചു പോകുമെന്നില്ല ദൈവത്തിൽ നിന്ന് വരുന്നത് നന്മ മാത്രമായിരിക്കും ചിലപ്പോൾ സഹനം ഉണ്ടെന്നേ ക്രിസ്ത്യാനിക്ക് സഹനമുണ്ട് പക്ഷെ പറഞ്ഞില്ലേ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ കുരിശു എടുത്തിങ്ങ് പോരാനാ പറഞ്ഞേ ചിലപ്പോൾ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പരീക്ഷ ഉണ്ടാകും പരീക്ഷ എഴുതി ജയിച്ചു കഴിയുമ്പം എന്നാ പ്രശ്നം എന്നെ കിട്ടാൻ പോണേ പരീക്ഷ എഴുതി ജയിച്ചു കഴിയുമ്പം അടുത്ത ക്ലാസ്സിലേക്ക് കയറും അപ്പോൾ നിന്റെ ആത്മീയ ജീവിതത്തിൽ നീ അടുത്ത തലത്തേക്ക് ഉയർത്തപ്പെടുന്നതിന് മുമ്പ് ഇതുപോലുള്ള പരീക്ഷകളൊക്കെ ഉണ്ടാകും അപ്പോൾ എൻ്റെ ദൈവത്തിൽ നിന്ന് നന്മയായിട്ടുള്ളതേ സംഭവിക്കുകയുള്ളൂ പ്രത്യക്ഷത്തിൽ എനിക്ക് വേദന നിറഞ്ഞ അനുഭവമൊക്കെ ആയിരിക്കുക പക്ഷേ അതിനെ അനുഗ്രഹമാക്കി മാറ്റുന്നവനാണ് എൻ്റെ ദൈവം ഈ ബോധ്യം നിനക്ക് വേണമെങ്കിൽ നീ നിൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധം ശക്തമാകണം ഈ ബോധ്യത്തിലേക്ക് നീ വളരുകയും നിന്റെ മക്കളെ ആ തരത്തിൽ വളർത്തിക്കൊണ്ട് വരികയും ചെയ്തില്ല എങ്കിൽ നിനക്ക് എന്ത് ഈ പ്രശ്നങ്ങൾ മുഴുവൻ നേരത്തെ പറഞ്ഞ പോലെ ആയിരിക്കും ആ ആ അവിടുത്തെ അങ്ങോട്ട് നോക്കിയിരിക്കുന്ന അല്ലെ ഇവിടെ അത് പണതു ഇവിടെ ഇത് പണതു ഇതൊക്കെയായിരിക്കും നിന്റെ പ്രശ്നം ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ദൈവവുമായിട്ടുള്ള ബന്ധം അവിടെ പോരായ്മ വന്നുപോയിണ്ടെങ്കിൽ ഇത് വ്യക്തമായിട്ട് കുംഭസ്ഥാനത്തിൽ ഏറ്റുപറേണ്ട കാര്യമാണ്